Subscribe to Reena's Tasty Kitchen. Also hit the bell icon to see latest cooking videos. Hi friends, in the channel വെറൈറ്റി ആയിട്ടുള്ള ഒരു നല്ല അയലക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മീൻ വറുത്തെടുക്കാൻ ചേർക്കേണ്ട മസാലകള്: ഉലുവ, കടുക് പൊടിച്ചത് 1/2 സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 സ്പൂൺ, കുരുമുളക് പൊടി 1/2 സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, മുളക് പൊടി 1 സ്പൂൺ, റവ 2 സ്പൂൺ. ആദ്യം മസാല നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി ശകലം വെള്ളം ഒഴിച്ച് നമുക്ക് ഒന്ന് കുഴച്ചെടുക്കാം. മീൻ രണ്ടായിട്ട് മുറിച്ച് ഇത് മസാല പുരട്ടി വെക്കാം. ഇതുപോലെ നന്നായി പുരട്ടി 5-10 മിനിറ്റ് മസാല പിടിക്കാൻ വേണ്ടി നമുക്ക് വെക്കാം. എന്നിട്ട് വറുത്തെടുക്കാം. ഇനിയും ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് മീൻ വറുത്തെടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്, മീൻ കഷ്ണങ്ങൾ ഇടാം. ഇനിയും കറിവേപ്പിലയും കൂടെ ഇടാം. മീൻ വറുത്തെടുത്തു. കറിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: ചെറിയുള്ളി 10 എണ്ണം, കുറച്ച് തേങ്ങ, 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 1 കഷ്ണം പുളി തിളപ്പിച്ചെടുത്തത്, 2 തക്കാളി, കറിവേപ്പില. ആദ്യം ശകലം എണ്ണ ഒഴിച്ച് നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാം. എണ്ണ ചൂടായി, തക്കാളി അരിഞ്ഞത് ഇടാം. ഈ കൂടെ തന്നെ ഉള്ളിയും കൂടെ ചേർക്കാം, പച്ചമുളക്, ശകലം ഉപ്പും കൂടെ ഇടാം. ഇനിയും തേങ്ങ ചേർക്കാം. ഒത്തിരി മൂത്ത് പോണ്ട, അതുകൊണ്ട് ഈ പരുവാകുമ്പം തേങ്ങയോട് ചേർക്കാം. ഇപ്പം തേങ്ങയും വഴന്നു. ഇനി മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതും കൂടെ വഴറ്റിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചേർക്കാം. ഇതെല്ലാം ഇങ്ങനെ വഴത്തി അരച്ച് ചേർക്കുമ്പോൾ നമ്മുടെ അയലക്കറിക്ക് നല്ല ഗ്രേവിയും അതുപോലെ നല്ല സ്വാദും കൂടെ കിട്ടും. അതിനാണ് ഇങ്ങനെ ചേർക്കുന്നത്. ഇത്രയും വഴന്നാൽ മതി. ഇനി തീ ഓഫ് ചെയ്ത് തണുക്കുമ്പോൾ നമുക്ക് അരച്ചെടുക്കാം. വറുത്തെടുത്ത എണ്ണ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം. എണ്ണ ചൂടായി, കടുകിടാം, ചെറിയുള്ളി അരിഞ്ഞതിടാം, കറിവേപ്പില ഇടാം. ഉള്ളി, കറിവേപ്പില മൂത്ത് വന്നു. നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന മസാല ചേർക്കാം. നന്നായിട്ട് അരച്ചെടുക്കണം. പുളിവെള്ളം കൂടെ ചേർക്കാം. ഈ സമയത്ത് ആവശ്യത്തിന് വെള്ളം, ഉപ്പ് എല്ലാം ചേർത്ത് അരപ്പൊന്ന് തിളയ്ക്കാനായിട്ട് വെക്കാം. തിള വന്നു തുടങ്ങി. ഇനിയും മീൻ കഷ്ണങ്ങൾ ഇടാം. തീ കുറച്ച് വെക്കണം. മീൻ കഷ്ണങ്ങളെല്ലാം ഇട്ട് സിമ്മില് 1-2 മിനിറ്റ് അടച്ച് വേവിക്കാം. മീനൊക്കെ വെന്ത് ആയതുകൊണ്ട് അധികം വേവേണ്ട ആവശ്യമില്ല. തിളം വന്നു തുടങ്ങി. നമ്മുടെ മീൻ കറിക്ക് നല്ല മണമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനിയും നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. നല്ല ഗ്രേവി ആയിട്ടുള്ള അയലക്കറിയാണ്. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. പലതരത്തിൽ അയല കറി വെച്ചിട്ടുണ്ടാകാം നിങ്ങൾ. ഇതുപോലെ നിങ്ങൾ കറി വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻകറിയാണ്. ഇതുപോലെ
ടേസ്റ്റി ആയിട്ടുള്ള പുതിയ ഒരു വിഭവമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും.